ആരെങ്കിലും ചെയ്യൂലേ മീനിന്റെ മുകളിൽ തേൻ ഒഴിക്കാൻ? നിനക്ക് പ്രാന്താണോ? അതൊക്കെ ആൾക്കാർ ചോദിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് മാതിരി ഒരു മൂലക്ക നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു. നമസ്കാരമുണ്ട് ഷോമി, വെൽക്കം ബാക്ക് ടു ലൈഫ് റെക്കോർഡ് വിത്ത് ഷോമി ആൻഡ് ഷെറിൻ. മറ്റേ നമ്മുടെ കമന്റിലുള്ള ആൾക്കാർ പറഞ്ഞു, സ്വന്തം തമാശ പറഞ്ഞു സ്വന്തമായിട്ട് ചിരിക്കണം, ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. വേറെ നിർത്തിയില്ല, വേറെ ചിരിക്കണം, ഞാൻ ചെയ്യാതെ ഞാൻ തന്നെ ഇരിക്കാം. ഓക്കെ, തമാശയുടെ ഭയങ്കര സീരിയസ് ആണ്, കട്ട സീരിയസ് ആണ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സാമൺ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, ഹണി ഗ്ലേസ്ഡ് പെസ്തോ സാമൺ. കേൾക്കുമ്പോൾ വലിയ ഭീകരതയായിട്ടൊക്കെ ഒന്നും ലക്ഷ്യവും വന്നിസാരം, നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ടേബിളിലേക്ക് നോക്കുവാണെങ്കിൽ സാമൺ ഇവിടെ റെഡിയാണ്. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ സാമ്പിൻ്റെ ഒരു കാര്യം, ആൽബുമിൻ എന്ന് പറഞ്ഞ ഒരു സാധനം. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു വൈറ്റ് ഒരു എന്താ പറയുക, ഒരു സബ്സ്റ്റൻസ് ഇങ്ങനെ ഫോം ചെയ്ത് വരും ആൽബുമിൻ. ഇത് നല്ലൊരു ഹാംഫുള്ളല്ലാത്ത ഒരു പ്രോട്ടീൻ, അതാണ് ഈ സാധനം. അതിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗമാണ് 10 മിനിറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ ഉപ്പിട്ട് വയ്ക്കുക. 10 മിനിറ്റ് വെച്ചാൽ അപ്പോൾ ആ വരവിനൊരു ചെറിയൊരു കുറവുണ്ടാകും. ഫിലയാണ് ഞാൻ എടുത്തേക്കാൻ കണ്ടില്ലേ, ഫിലയിൽ ഈ സൈഡിൽ സ്കിന്നില്ല, സ്കിൻ റിമൂവ് ചെയ്ത ഫിലയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇത് വളരെ സെൻസിറ്റീവുള്ള ഫിഷാണ് കേട്ടോ, നല്ല രീതിയിൽ നോക്കി കയറിഞ്ഞ് അല്ലെങ്കിൽ 4 ഒഴുകി പോകും. എന്താണെങ്കിലും നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം, സാധനം ഉണ്ടാക്കുക. ആദ്യത്തെ പരിപാടി വീണ്ടും ഓവനാണ്, തെറി പറയരുത്, വേറെ നിവർത്തിയില്ല അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓവൻ ആദ്യം തന്നെ സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ ഓവൻ സെറ്റ് ചെയ്യുന്നത് 450 ഫാരൻഹീറ്റ്. പാല് ഇവിടെ വന്നപ്പോൾ 5:00 സ്റ്റാർട്ടോളജി. ഇപ്പോൾ അതേ ആയിരുന്നു സാൽമൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഓടിച്ചിട്ട് തല്ല, അതുകൊണ്ട് സാമൺ എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ചെറുതായിട്ടൊരു കട്ട് കൊടുക്കാൻ. അപ്പോൾ ആ കട്ട് ഞാൻ കാണിക്കുക. ഒരുപാട് ആഴത്തിൽ കട്ട് ചെയ്താൽ ചിലപ്പോൾ പിന്നെ കട്ട് ചെയ്യേണ്ടി വരില്ല, അതുകൊണ്ട് സിക്സ് ആക്ക് കട്ട് ചെയ്യും. അപ്പോൾ അതിന് ഒരു സൈഡ് കട്ടിങ് കഴിഞ്ഞ് അടുത്തത് ഈ സൈഡിലേക്ക് കൂടി നമ്മൾ ഒന്ന് കട്ട് ചെയ്യണം. ഇപ്പോൾ കട്ടിങ് പരിപാടി ഫിനിഷായി, ഇനി ആദ്യത്തെ പരിപാടി നമ്മൾ കുറച്ച് ഹണി ഗ്ലേസ് ചെയ്യാൻ പോകുന്നു. ആരെങ്കിലും ചെയ്യുമല്ലേ മീനിൻ്റെ മുകളിൽ തേൻ ഒഴിക്കുക, നിനക്ക് പ്രാന്താണോ? അതൊക്കെ ആൾക്കാർ ചോദിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരൂടെ പച്ചക്കാണ് മീൻ തിന്നത്, ഏത് തൂഷിയേ തൂഷിയിലാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇത് നമുക്ക് ഹണി ആദ്യം ചെയ്യാം, ഒന്നത്തെ നമുക്ക് അടുത്ത പരിപാടി. ഇല്ല വേറെ കാര്യം പറയാം, ഞാൻ സാധനം മേടിച്ച് മൈക്ക് അന്യമായി കൊടുക്കത്ത് വെച്ച മൂട്ട. അപ്പൊ മൈക്കിന്റെ സഹായത്തോടു കൂടി ഞാൻ ഇവിടെ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ട്രെയിൽ സാമ്പിൾ വെക്കാനുള്ള. അപ്പൊ മീന ഞാനേ നമ്മുടെ ട്രെയിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്, ഇനി ഇത് മാറ്റുന്നു, ഇനി വേറെ കുറച്ച് കലാപരിപാടികൾ വരാനുണ്ട്, അത് കാണാം. അപ്പോൾ നമ്മുടെ സാമ്പം നമ്മൾ അടിയെല്ലാം തേച്ച് മധുരിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അമ്മയുടെ കറി എന്ന് പറഞ്ഞാൽ വെക്കുന്നു പറഞ്ഞുകൂടാ, കാരണം മധുരമുള്ള മീൻ കറി ഈ നാട്ടിൽ ചെല്ലുമ്പോൾ ചാളക്കറിയിൽ പഞ്ചസാര ഇടുന്നു പറഞ്ഞുകൂടാ. എന്തായാലും കുഴപ്പമില്ല, ഇതിങ്ങനെയാണ്. ഇത് നമുക്ക് അടുത്ത സാധനം ഉണ്ടാക്കാൻ പെസ്തോ ഉണ്ടാക്കണം. പെസ്തോ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് കൊഞ്ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റം ആണ് ബേബി അറുഗുള. ബേബിയെന്ന് വെച്ചാൽ വലുതായാലും കുഴപ്പമൊന്നുമില്ല, ബേബി കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സാധനം. പിന്നെ അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഒരു 5 ഗാർലിക്.
പല വലുപ്പത്തിലുള്ളൂ ആൽമണ്ട്. പിന്നെ അതിനാവശ്യമുള്ള അടുത്ത സാധനമാണ് ഒലിവ് ഓയിൽ, ഒരു മുട്ട നാരങ്ങ, ഇത്ര സാധനം മതി. അപ്പോൾ നമുക്ക് ഇനി മിക്സ് ചെയ്യാം. ബ്ലെൻഡറിൽ വേണം അത് ചെയ്യാൻ കേട്ടോ, മിക്സിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ജ്യൂസായി പോകും. ഇപ്പം ഇതിൽ ജ്യൂസായി പോകുന്നു ഇപ്പോൾ കണ്ടറിയാം. പിന്നൊരു കാര്യമുണ്ട്, പെസ്തോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച രണ്ടാഴ്ച വരെ ഫ്രഷായിട്ടുള്ള പെസ്തോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതിൽ കൂടുതൽ ആവശ്യമുണ്ട് നിങ്ങൾക്ക് അത് ചെറിയ ചെറിയ പീസുകളോ വലുതായിട്ടോ ഒക്കെ ആയിട്ട് ഫ്രീസറിലാണെങ്കിലും കുറച്ചധികം നാൾ ഇരിക്കണ ഒരു എന്താ പറയുക ഐറ്റമാണ് പെസ്തോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അറുഗുള ഇല്ലെങ്കിൽ പിനാച്ചുച്ചി വേണം ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ട്രൈ ചെയ്തല്ല, ട്രൈ ചെയ്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് അത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്നേ പിന്നെ ഈ സാധനം അതിനുമുമ്പ് ഇതിനും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനും നമ്മളെ പഴയ കഥയൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ പൊന്നോ വൻ കഥ കണ്ടിട്ട് അതൊക്കെ ഞാൻ പുറകെ പറയുന്നുണ്ട്. സമയമാണുള്ളൂ. ഇനി നമ്മളെ ആൽമണ്ടും ഗാർലിക്കും കൂടി അതിനകത്തേക്ക് നമ്മൾ ഇടുവാണ്. ഒരു നാരങ്ങ നമ്മൾ അതിനകത്തേക്ക് നാരങ്ങയിലെ ലെമൺ. അതെ മയക്കൂരിട്ടില്ലാട്ടെ, മയക്ക് ഇപ്പോൾ ഇതിനകത്ത് വെച്ച് ആറുമുഖം അടിച്ചു പേര്. ബേസിൽ ലീവ്സ് ആണ്, അത് ഫ്രഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഫ്രഷ് ഇന്ന് ഞാൻ പോയ കടയിൽ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഡ്രൈ ഉപയോഗിക്കാൻ കഴിയില്ല. പേര് കാണാൻ പറ്റുമോ? അപ്പൊ അത് ഒരല്പം ഞാൻ ഇതിനകത്ത് ഒലിവ് ഓയിൽ, അതും കൂടെ അല്പം ഇതുപോലെ ഞാൻ ഒഴിച്ചാണ് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് പൂശുന്നത്. അതുകൂടാതെ എൻ്റെ വക സ്പെഷ്യൽ പെപ്പർ വരും. ഇനി നമുക്ക് ഇതിനെ ശരിയാണ് ഓക്കെ. അപ്പോൾ നമ്മുടെ പെസ്തോ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഉടൻ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പോയി കുറേ സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ അങ്ങോട്ട് വാരി ഇടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇതിൽ മുക്കിട്ട് ഇതിലേക്കാണ് തൂത്തിട്ട് പിന്നെ ഇതിലേക്ക് മുക്കുമ്പോഴത്തേക്കും ശരിയാവില്ല. ഏത് ഈ സാധനം നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഒന്ന് രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് ചീത്തയാവാണ് കുഴിച്ച് വയ്ക്കാവുന്ന സാധനമാണ്. അപ്പം മേലിൽ മുക്കിയ അതേ ബ്രഷ് കൊണ്ട് വീണ്ടും ഇതിൽ മുക്കി വീണ്ടും ഇതിൽ മുക്കിയ അങ്ങനെ കട്ട പോയായി പോകും. ഞാൻ ആവശ്യം നമുക്ക് കുറച്ചും കൂടി ചേർക്കാം. ഇവിടെ നമുക്കൊന്ന് ആദ്യം ഇത് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാം. അപ്പൊ പെസ്തോ നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റായിട്ടാണ് ഞാൻ തേച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യമായിട്ട് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലൈറ്റായിട്ട് തേക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ട് തേക്കുക. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാൻ ഇതിനു മുമ്പ് ഒരു ഐഡിയ കാണിച്ച ഓവനില്ലാത്ത ഒരു ഐഡിയ നമ്മൾ പറഞ്ഞതല്ല. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഒരു കാര്യം, ഇത് സാൽമണിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. മത്തിയില്ലേ അതും ചെയ്യും, എന്തിലും വേണം ചെയ്യാം. പെസ്തോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ സ്പിനാച്ച് വെച്ച് ഞാൻ ചെയ്തല്ല. ഈ സാധനം നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ സ്പിനാച്ച് വെച്ച് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു. എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാം, നമുക്ക് അറിയാം. കാര്യങ്ങൾ അറിയാമല്ലോ, നമ്മൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അപ്പൊ അതും നമ്മൾ ചെയ്യണ്ട്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഏതുപോലത്തിലാവും, ഏതുപോലത്തിൽ ഞാൻ തൊട്ടേന പൊന്നാണല്ലോ, വേറും പൊന്നല്ലേ, ഓക്കെ ഇരിക്കും. അപ്പൊ നമുക്ക് നേരെ സാധനം റെഡിയാക്കാം കേട്ടാ. പിന്നെ മറ്റേ സ്പിനാച്ചിന്റെ കാര്യം, അത് നമുക്ക് അടുത്ത ദിവസം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോഴും എന്റെ തലയിൽ കയറിയത്. അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവൻ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അത് മസ്റ്റാണ്. 450 റെഡിയാണ്. 12 മുതൽ 15 മിനിറ്റ് വരെയാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യം 12 മിനിറ്റ് സമയം ഞാൻ വെക്കും. എന്നിട്ട് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയ വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി, 15 മിനിറ്റ് മാക്സിമം. അതിന് മുകളിൽ വെക്കണ പ്രശ്നമേയില്ല. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് ഓവന്റെ അകത്തേക്ക് പോവാം. ഞാൻ പോണുള്ള നീ മാത്രം. കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ്
സായിപ്പിൻ്റെ ഐറ്റംസ് നമ്മൾ എടുത്തുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊത്തുന്നോ ഇന്നുമാതിരി ഒരു മൂലക്കേ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു. കണ്ടല്ല, ഓവർ കുക്കല്ല, ഒന്നുമല്ല, ജ്യൂസിയാണ്. കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ചെറുതായിട്ട് കഴിച്ചു നോക്കാം. എക്സ്പ്രഷൻ ചാട്ടാ. സാമ്പിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ള മീനാണ്. സെയിം തന്നെ, കുറച്ച് ഉപ്പ് കുറഞ്ഞു വരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയാണ്. ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ കുറേ പേര് പറയുന്നത് ഈ പുള്ളി സ്വന്തമായിട്ട് തിന്നുന്നു, സ്വന്തമായിട്ട് അഭിപ്രായം, സ്വന്തമായിട്ട് ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കാം. സ്പിനാച്ചി സ്കീം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് ഈ സാധനം കിട്ടൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയും. ഞാനപ്പോൾ സ്പിനാച്ച് വെച്ച് ചെയ്ത് എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിനൊരു വീഡിയോ ചെയ്യാം. ചെറുതാണെങ്കിലും സ്പിനാച്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെസ്റ്റോ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്കൊന്നും, നമ്മൾ അങ്ങനെ തോറ്റ് ഓടാൻ പാടില്ല, നമ്മൾ കാര്യങ്ങൾ അറിയണ്ടേ. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ പുറകെ നമുക്ക് സാമൺ ഇല്ലെങ്കിൽ പോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചാളയില്ല, അയിലല്ല, എന്ത് സാധനം വെച്ചാലും നമ്മൾ ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് പുറകെ ചെയ്യാം. ടേസ്റ്റ് വെടിയും തീയും ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ എന്നാ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയായിട്ട് ഞാൻ പോകും. നിങ്ങൾ ഇത് കണ്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ അവിടെ നിന്ന് ഓടാനൊന്നും പോകില്ല. ഒരു കൊല്ലം കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളെ മറ്റേ എന്തുട്ടാ അൽഗോരിക്കലോ എന്താണ് സംഭവമുണ്ട്, ആ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഈ സംഭവം വെച്ചിട്ട് നമ്മളെ നേരെ താഴത്തേക്ക് അടിച്ചാലുണ്ടല്ലോ, നമ്മൾ കറങ്ങി തിരിഞ്ഞു പോയി. തൽക്കാലത്തേക്ക് ഞാൻ സൈനിങ് ഓഫ്. ഷോമി, ഷെറിൻ, കിഡോസ്, ദാറ്റ്സ് ഇറ്റ്. Bye-bye.